എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രസംഗങ്ങളാണ് അല്ലെ വത്തിക്കാനിൽ നിന്നുള്ള ചിന്തകളാണ് ഞാൻ പൊതുവെ ഈ പ്രോഗ്രാമിൽ അവതരിപ്പിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവഹിക്കുന്നത് ബെനഡിക്റ്റ് പതിനാറാം എൻ മാർപ്പാപ്പ വിശുദ്ധനായ ജോൺ ബോൾഡ് രണ്ടാമൻ കുറിച്ച് എഴുതിയ ഒരു രേഖയാണ് വളരെ നല്ലതാണത് വിശുദ്ധനായ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ജനിച്ചിട്ട് നൂറ് വർഷം തികഞ്ഞ പശ്ചാത്തല പശ്ചാത്തലത്തിൽ അത് ഈ മെയ് പതിനെട്ടിനായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ് അദ്ദേഹം പോളണ്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു കത്ത് അയച്ചു പോളണ്ടിലെ ബിഷപ്സ് കോൺഫറൻസ് അത് മെയ് പതിനഞ്ചിനെ പ്രസിദ്ധീകരിച്ചു അതിൻ്റെ മലയാള വിവർത്തനം അല്ലെ മലയാളത്തിൽ ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ആഗ്രഹിക്കുന്നത് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുമായി ഏറ്റവും അടുത്ത് ഇടപഴകിയ ആശയപരമായി സംവേദനം ചെയ്ത കാര്യങ്ങൾ ആലോചിച്ച മാർപ്പാപ്പയാണ് പെനഡിക്ട് പതിനാറാമൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കുറേ കൂടി ആധികാരികതയുണ്ട് വലിയ ദൈവശാസ്ത്രജ്ഞനാണ് വലിയ പണ്ഡിതനാണ് ഞാനത് നിങ്ങൾക്കും നിങ്ങളുമായി പങ്കുവെക്കുകയാണ് പെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മെയ് പതിനെട്ടിന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പോളണ്ടിലെ ഒരു ചെറിയ പട്ടണമായ പാഡോവിച്ചിൽ ജനിച്ചു ചുരുക്കി പറയാണ് ജീവിയർത്തണം നൂറു വർഷങ്ങളോളം പോളണ്ട് മൂന്ന് പ്രധാന അയൽ രാജ്യങ്ങളാൽ വിഭജിക്കപ്പെട്ടിരുന്നു പോളണ്ടിനെ തന്നെ മൂന്നായിട്ട് വിഭജിച്ചിരുന്നു അതും പങ്കിട്ടെടുക്കുകയായിരുന്നു റഷ്യ റഷ്യ ഓസ്ട്രിയ ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ അവസാനം പോളണ്ട് സ്വാതന്ത്ര്യം നേടി അതൊന്നായി വീണ്ടും തീർന്നു അത് ഒരു ചരിത്ര സംഭവമാണ് അവർ വീണ്ടും ഒന്നാകാൻ സാധിച്ചത് അത് അവരിൽ വലിയ പ്രതീക്ഷ ഉണർത്തി എന്നാൽ ഒപ്പം വലിയ ബുദ്ധിമുട്ടുകൾക്കും അത് കാരണമായി ഈ പുതിയ രാജ്യം പുതിയ സ്റ്റേറ്റ് അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ പ്രക്രിയയിൽ അനുഭവിച്ച സമ്മർദ്ദം വലുതായിരുന്നു രണ്ടു വലിയ ശക്തികളായ ജർമ്മനിയുടെയും റഷ്യയുടെയും സമ്മർദ്ദം അവരുടെ മേൽ ഉണ്ടായിരുന്നു ഈ മർദ്ദനത്തിൻ്റെ അവസരത്തിൽ എന്നാൽ സർവോപരി പ്രതീക്ഷയാൽ മുദ്രിതമായ ഒരു അവസ്ഥയായിരുന്നല്ലോ ഇത് സ്വാതന്ത്ര്യം കിട്ടി അതേസമയം മറ്റുള്ളവരുടെ ഇടപെടലിൻ്റെ ഇടപെടലിൻ്റെ അവസരത്തിൽ ചെറുപ്പക്കാരനായ കരോൾ വൈറ്റീവ വളർന്നു വന്നു ജനിച്ച് വളർന്നു അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ആ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മാർപ്പാപ്പയെ വിലയിരുത്തുകയാണ് ബെനഡിക്റ്റ് പതിനാറാമൻ ചെയ്തത് അവന്റെ ചെറുപ്പത്തിലെ തന്നെ അമ്മയെ നഷ്ടപ്പെട്ടു സഹോദരനെ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടു മൂത്ത സഹോദരൻ ഡോക്ടറായിരുന്നു തുടർന്ന പിതാവും മുമ്പേ മരിച്ചു ഈ പിതാവിൽ നിന്നാണ് മാർപ്പാപ്പ നിരീക്ഷിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക കരോൾ കരോൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ജോൺ പോളാണ്ടാമൻ മാർപ്പാപ്പയുടെ കരോൾ വൈറ്റി വ അത സർനെയാണ് ആഴമാർന്ന ഊഷ്മളമായ ഭക്തി നേടിയത് അപ്പൊ അപ്പച്ചനാണ് അമ്മ ചെറുപ്പം വളരെ ചെറുപ്പത്തിലേ മരിച്ചു അപ്പച്ചനിൽ നിന്നാണ് ഈ ഭക്തി അദ്ദേഹത്തിന് കിട്ടിയത് അപ്പൊ അപ്പന്മാരുടെയൊക്കെ ഒരു സ്വാധീനം വളരെ വലുതാണ് ചെറുപ്പക്കാരനായ കരോൾ പ്രത്യേകം സാഹിത്യത്തിലും തിയേറ്ററിലും ആകർഷകനായി അഭിനയം വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഷയമായിരുന്നു മാർപ്പാപ്പയ്ക്ക് സാഹിത്യം അതുപോലെ തന്നെ രചനകളിലൊക്കെ നമ്മളത് കാണും അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ അതുകൊണ്ട് സെക്കൻഡറി പരീക്ഷയ്ക്ക് ശേഷം സ്കൂൾ പരീക്ഷയ്ക്ക് ശേഷം ഈ രണ്ട് വിഷയങ്ങളും പഠിക്കാനാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ തിരഞ്ഞെടുത്തു ഡ്രാമ അതുപോലെ തന്നെ സാഹിത്യം പക്ഷെ ആ കാലഘട്ടം കാലഘട്ടമായപ്പോഴത്തേക്കും പ്രശ്നങ്ങൾ ആ നാട്ടിൽ കൂടുതലുണ്ടായി അദ്ദേഹത്തിന് നാടുകടത്തപ്പെടേണ്ട ഒരവസ്ഥ സംജാതമാകാൻ തുടങ്ങി നാടുകടത്തൽ ഭീഷണി ഉണ്ടായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് അദ്ദേഹം ഒരു പാറമടയിൽ ജോലിക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ സരൽ കാലത്ത് സോ സോൾവേ കെമിക്കൽ പ്ലാന്റിലാണ് ഇത് മാർപ്പാപ്പ തന്റെ ആത്മകഥയിൽ എഴുതുന്നുണ്ട് ദാനവും രഹസ്യവും എന്ന പേരിൽ മലയാളത്തിൽ ആ പുസ്തകം കിട്ടും അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ഈ പുസ്തകം വായിക്കുന്നത് നല്ലതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ശരൽക്കാലത്തെ വൈറ്റീവ കരോൾ ഒരന്തിമ തീരുമാനമെടുത്തു ക്രാക്കോയിലെ സെമിനാരിയിൽ ചേരാൻ അദ്ദേഹം റാക്കോയിലെ ആർച്ച് ബിഷപ്പ് സപ്യേക രഹസ്യമായി സ്ഥാപിച്ചതാണ് ഈ സെമിനാരി പരസ്യമായി സ്ഥാപിക്കാൻ അവകാശമില്ലായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വാധീനവും ഒക്കെ അങ്ങോട്ട് വന്നതിന്റെ ഫലമായിട്ടാണത് അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയാണ് അരമനയിൽ നിന്ന് പറയാം അവിടെ തന്നെയാണ് അദ്ദേഹം സ്ഥാപിച്ചിരുന്നത് ഒരു ഫാക്ടറി തൊഴിലാളി എന്ന നിലയിൽ കരോൾ ചെയ്തത് പഴയ പാഠപുസ്തകങ്ങൾ വായിച്ച് ദൈവശാസ്ത്രം പഠിക്കാൻ തുടങ്ങി എന്നതാണ് അപ്പം അദ്ദേഹം വീട്ടിൽ വെച്ച് തന്നെ ജോലി ചെയ്ത ഇടയ്ക്ക് തന്നെ പഠിക്കാൻ തുടങ്ങി നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് കരോൾ വൈറ്റീവ എന്ന ജോൺ പോണ്ടാമൻ മാർപ്പാപ്പ വൈദികനാകുന്നത് അഭിഷിക്തനാകുന്നത് തീർച്ചയായും എനഡിക്ട് മാർപ്പാപ്പ പറയുകയാണ് കരോൾ പുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല ദൈവശാസ്ത്രം പഠിച്ചത് മറിച്ച് താനും തൻ്റെ രാജ്യവും ആയിരിക്കുന്ന ക്ലേശകരമായ അവസ്ഥയുടെ അനുഭവത്തിലൂടെയുമാണ് അദ്ദേഹം അത് പഠിച്ചത് അപ്പൊ അത് അനുഭവം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്നതിൽ എന്ന കാര്യം അദ്ദേഹത്തിൻ്റെ അറിവിനെയും അദ്ദേഹത്തിൻ്റെ ഒക്കെ രൂപപ്പെടുത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അത് ഏറെക്കുറെ തൻ്റെ മുഴുവൻ ജീവിതത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഒരു സ്വഭാവ പ്രത്യേകത എന്നും ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നുണ്ട് കരോൾ വൈറ്റേ വൈയുടെ ജീവിതത്തിൻ്റെ മുഴുവൻ അദ്ദേഹം പുസ്തകങ്ങൾ പഠിച്ചു എന്നാൽ അവ ഉണർത്തിയ ചോദ്യങ്ങൾ അവൻ ആഴത്തിൽ ജീവിക്കുകയും അനുഭവിക്കുകയും ചെയ്ത യാഥാർത്ഥ്യമായി മാറി പഠനം ജീവിത ഗന്ധിയായി മാറി എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതാണ് ബെനഡിക്ട് മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കരോൾ വോയ്റ്റിബാം പത്രാനായി അഭിഷിക്തനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ചെറുപ്പത്തിലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ക്രാക്കോയുടെ ആർച്ച് ബിഷപ്പായി ക്രാക്കോ രൂപ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി രണ്ടാം പത്തിക്കാൻ കൗൺസിൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ജീവിതത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഒരു പാഠശാലയായി മാറി അതാണ് ഒരു വലിയ സംഭവം ഈ മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം ഈ അന്നത്തെ ചർച്ചയ്ക്കെടുത്ത വിഷയങ്ങൾ പതിമൂന്നാം സ്കാമ എന്ന് പറയുന്ന അതിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ആ കോ പിന്നീട് സഭ ആധുനിക ലോകത്തിൽ എന്ന കോൺസ്റ്റിറ്റ്യൂഷനായി പ്രധാനപ്പെട്ട നാല് രേഖകളിലൊന്നായി മാറതേ എന്നത് നമ്മൾ ഓർക്കണം അവൻ്റെ തന്നെ അത് അവൽ വലിയ പങ്ക് വഹിച്ചത് കരോൾ വോയ്റ്റീവ നമുക്കറിയാം ജോൺ വളാമന്മാർ പാപ്പിയായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് അത് മനസ്സിലാക്കിയിരുന്നു അത് ഈ പിതാവ് എഴുതി വെച്ചിരിക്കുകയാണ് അവൻ്റെ തന്നെ ചോദ്യങ്ങൾ അവൻ ചോദിച്ച് ഇന്നത്തെ ലോകത്തോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇന്ന് നമുക്ക് ഇന്നത്തെ ലോകത്തിന് ചേർന്നു പോകാൻ സഭ ആധുനിക ലോകത്തിൽ സഭയെ സഭയെപ്പറ്റി തിറിറ്റിക്കലായിട്ട് പറയുന്നത് ഇവിടെ പ്രായോഗികമായി സംസ്കാരവുമായി കുടുംബവുമായി സാമൂഹികമായി രാഷ്ട്രീയമായി ഒക്കെ സഭ എങ്ങനെ വേണമെന്ന് പറയാൻ പ്രേരിപ്പിച്ചത് അദ്ദേഹമാണ് അത് അദ്ദേഹത്തിൻ്റെ വലിയ അക്കാരം തീർച്ചയായും സഭ മുഴുവൻ കൂടി എടുത്ത തീരുമാനമാണ് അദ്ദേഹത്തിൻ്റെ വലിയ സ്വാധീനം അതിലുണ്ട് അവൻ്റെ തന്നെ ചോദ്യങ്ങളായിരുന്നു കൗൺസിൽ വികസിപ്പിച്ച ഉത്തരങ്ങൾ മെത്രാൻ എന്ന നിലയിലും പിന്നീട് മാർപ്പാപ്പ എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിന് വഴി തുറന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ദൗത്യം ഇതുമായി ഈ രേഖയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് ബെനഡിക്റ്റ് മാർപ്പാപ്പ അദ്ദേഹത്തെ അദ്ദേഹവും കൗൺസിലിൽ പങ്കെടുത്ത ആളാണ് അപ്പോൾ അവർക്ക് അത് കൂടുതൽ അറിയാനും വ്യക്തമാക്കാനും സാധിക്കുമല്ലോ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ആ സഭയുടെ ആ അവസ്ഥയെ രണ്ടാം മത്തിക്കാൻ കൗൺസിലിന് ശേഷമുള്ള അവസ്ഥയെ പറ്റി പറയുന്നത് സോവിയറ്റ് യൂണിയന്റെ അവസ്ഥയോടാണ് കാര്യമപ്പെടുത്തി കൊണ്ടാണ് ഗോർബോയ്ബിന്റെ കീഴിലുള്ള ഒരു ഭരണത്തെ പറ്റി അന്ന് സോവിയറ്റ് യൂണിയൻ ശക്തമായ ശക്തമായ ഘടന തകർന്നു വീണു അത് അതിന്റെ പരിവർത്തനത്തിന്റെ പ്രക്രിയയില്ലായിരുന്നു അപ്പൊ അത് ാരമ്യപ്പെടുത്തുന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുണ്ട് സഭയും തകർന്നു പോകും എന്ന് പറഞ്ഞവരുണ്ട് അതിനാൽ സത്തയിൽ അങ്ങേയറ്റ അസാധ്യമായ ഒരു ദൗത്യമാണ് പുതിയ മാർപ്പാപ്പയെ കാത്തിരുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഒരു സത്തയിൽ അടിസ്ഥാനപരമായി അങ്ങേയറ്റം അസാധ്യമായ ഒരു ദൗത്യമാണ് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചത് ദൈവത്തിന് ദൈവത്തിൻ്റെ വഴികളുണ്ടല്ലോ എല്ലാത്തിനെയും നേരെ കൊണ്ടുപോകാൻ എന്നാൽ ആദ്യ നിമിഷം തൊട്ട് ജോൺ പോൾ രണ്ടാമൻ ക്രിസ്തുവിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും പുതിയ തീഷ്ണത ആവേശം എല്ലാവരിലും ഉണർത്തി അത് അദ്ദേഹത്തിന് സാധിച്ച ഒരു വലിയ കാര്യമാണ് ഒരു കാര്യസമാണ് ദൈവം ഒഴുക്കിയ വഴിയാണ് തൻ്റെ പൊന്റിപ്പിക്കേറ്റിൻ്റെ ഉദ്ഘാടനത്തിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആളുകളുടെ മുഴുവൻ ഹൃദയം കവർന്നതാണ് അദ്ദേഹം തുടങ്ങിയത് ഇങ്ങനെയാണ് ഈശോ പറയുന്നത് പോലെ നിങ്ങൾ ഭയപ്പെടേണ്ട ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളുടെ വാതിൽ മലർക്ക തുറക്കുവിൻ തുറന്നിടുവിൻ ക്രിസ്തുവിന് വേണ്ടി തുറക്കുവിൻ എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇറ്റാലിയൻ ഭാഷയിലാണ് സംസാരിച്ചത് അപ്പോൾ അത് തന്നെ ആളുകൾക്ക് ഇറ്റലിക്കാരാണല്ലോ ഒത്തിരി പേർ കൂടുന്നത് അവർക്ക് സന്തോഷമായി അല്ലെങ്കിൽ ഇറ്റലി അറിയ ഇറ്റാലിയൻ അറിയത്തില്ലാത്ത ഒരാൾ വന്നു എന്നാ പറയുന്നത് റോയിൽ പഠിച്ചതാണ് നമ്മുടെ മാർപ്പാപ്പ അതുകൊണ്ട് ഇറ്റാലിയനൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിൻ്റെ ഈ വലിയ ആഹ്വാനവും അതിനുപയോഗിച്ച വാക്കുകളുടെ ട്യൂണും അദ്ദേഹത്തിൻ്റെ മുഴുവൻ പൊൻഡിപ്പിക്കറ്റിൻ്റെയും സവിശേഷതയാണ് ക്രിസ്തുവിന് വേണ്ടിയുള്ളത് അതേ സഭയുടെ വിമോചിപ്പിക്കുന്ന പുനരുദ്ധാരകനാക്കി അദ്ദേഹത്തെ സഭയെ പുനരുദ്ധരിക്കുന്ന വലിയ ഒരു വിമോചകനാക്കി ഇത് അദ്ദേഹത്തെ ഒരു സത്യത്തിൽ സ്വാധീനിച്ചു അദ്ദേഹത്തിൻ്റെ സെന്റിഫിക്കറ്റിനെ മുഴുവൻ സ്വാധീനിച്ചു എന്ന് പറയാൻ സാധിക്കും അതിനൊരു കാരണം കൗൺസിലിൻ്റെ തീരുമാനങ്ങളെ യൂറോപ്പിലെ പല രാജ്യങ്ങളും സംശയത്തോടെയും ഒക്കെ കണ്ടെങ്കിലും ജർമ്മനി ഉദാഹരണ അച്ഛൻ്റെ ഒരു വാക്ക് നമ്മൾ പറഞ്ഞല്ലോ പോളണ്ടുകാർ വളരെ സന്തോഷത്തോടെ അതിനെ സ്വീകരിച്ചു എന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവതാണ് അങ്ങനെയുള്ള രാജ്യത്തു നിന്നാണ് അദ്ദേഹം വരുന്നത് എല്ലാറ്റിൻ്റെയും സന്തോഷകരമായ ഒരു നവീകരണം അവരാഗ്രഹിച്ചു എല്ലാറ്റിലും സംശയത്തിൻ്റെയും ഉറപ്പില്ലായ്മയുടെയും മനോഭാവമാണ് മറ്റുള്ളവർ നിന്നിരുന്നത് അപ്പം അദ്ദേഹം വന്ന ഒരു സാഹചര്യം പോളണ്ടിൻ്റെ സാഹചര്യം അദ്ദേഹത്തെ കണ്ടീഷനിലാക്കി സഹായിച്ചു എന്ന് പറയാനായിട്ട് സാധിച്ചു അത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് ഇപ്പം പരിശുദ്ധ പിതാവ് നോക്കിക്കുക ഒരു ചരിത്രപരമായ ഒരു അന്വേഷണം ജോൺ പോൾ അണ്ടാമന്റെ കാലഘട്ടത്തെയും അങ്ങനത്തെ ചരിത്രത്തെയും എല്ലാം ചൂണ്ടിക്കൊണ്ടാണ് സംസാരിക്കുന്നത് മറ്റൊരു കാര്യം ജോൺ പോൾ അണ്ടാമൻ മാർപ്പാപ്പ ലോകമെങ്ങും യാത്ര ചെയ്തു ഫ്രാൻസിസ് മാർപ്പാപ്പയും കഴിഞ്ഞ എപ്പിസോഡിൽ അത് എടുത്ത് പറഞ്ഞതാണ് നൂറ്റിനാല് അജപാലന യാത്രകൾ നടത്തി പോയ ഇടങ്ങളിലെല്ലാം അദ്ദേഹം സുവിശേഷമാണ് പ്രസംഗിച്ചത് തൻ്റെ ജനത്തെ തേടിയാണ് പോയത് അത് സന്തോഷത്തിന്റെ സന്ദേശമായി അദ്ദേഹം അവതരിപ്പിച്ചു അദ്ദേഹം വിശദീകരിച്ചു നന്മയായിരിക്കുന്ന എന്തിനേയും ക്രിസ്തുവിനു വേണ്ടി ആയിരിക്കുന്നതിനെയും സംരക്ഷിക്കാൻ നമുക്കൊരു കടമയുണ്ട് എന്ന അദ്ദേഹം പറഞ്ഞു ആ വാചകം നിങ്ങൾ ഓർക്കണം നന്മയായിരിക്കുന്ന എന്തിനേയും ക്രിസ്തുവിന് വേണ്ടി ആയിരിക്കുക എന്നതിനെയും സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം അത് അദ്ദേഹത്തിൻ്റെ യാത്രകളിൽ ലോകത്തോടും ക്രിസ്ത്യാനികളോടും കത്തോലിക്കരോടും അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ആ യാത്രയുടെ പ്രാധാന്യം അത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി നമ്മുടെ നാട്ടിലും അദ്ദേഹം എത്തി എന്ന കാര്യം നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ രണ്ട് പ്രാവശ്യം ഇന്ത്യ സന്ദർശിച്ചു അപ്പോൾ ലോകം മുഴുവനും തന്നെ പോകുവാനും ആളുകളെ കാണാനും അവരെ ഉത്തേജിപ്പിക്കാനും അവർക്ക് ഈ കൗൺസിലിൻ്റെ സന്ദേശങ്ങൾ ലളിതമായി പറഞ്ഞു കൊടുക്കാനും ഈ പാപ്പായ്ക്ക് സാധിച്ചു ആളുകളെ മുഴുവൻ ആകർഷിക്കും ലക്ഷക്കണക്കിന് ആളുകളെ ഓരോ സ്ഥലത്തും ആകർഷിക്കാനും കഴിഞ്ഞു പതിനാല് ചാക്രിക ലേഖനങ്ങൾ മാർപ്പാപ്പ എഴുതിയിട്ടുണ്ട് മാർപ്പാപ്പ സ്വന്തം സ്വന്തമായി ലോകത്തോടെ സഭയോടെ പറയാനുള്ളത് പറയുന്ന രേഖകളാണ് പണ്ഡിതോചിതമായ രേഖകളാണത് പതിനാല് ചാക്രിയ ലേഖനങ്ങൾ എഴുതി അവയിലെ മാർപ്പാപ്പ സമഗ്രമായി സഭയുടെ വിശ്വാസവും പ്രബോധനവും മാനുഷികമായ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഭയങ്കര ലളിതമായ ആളുകൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ സഭയുടെ പ്രബോധനം സഭയുടെ വിശ്വാസം അവനെ കാത്തു സംരക്ഷിക്കാൻ അവനാണ് ഉറപ്പുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇങ്ങനെ ചെയ്യുന്നത് വഴി അദ്ദേഹം അനിവാര്യമായി പടിഞ്ഞാറൻ സഭയിൽ അമേരിക്ക അതുപോലെ തന്നെ യൂറോപ്പ് കുറേയേറെ എതിർപ്പുകൾ നേടുകയുണ്ടായി ചിലതിനോടൊക്കെ അദ്ദേഹം മൂരാക്ഷിയാണ് എന്നൊക്കെ പറഞ്ഞ സന്ദർഭങ്ങളുണ്ട് ഒരു സംശയ ഉറപ്പില്ലായ്മയും മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യവും ബെനഡിക്റ്റ് മാർപ്പാപ്പ ഇവിടെ എടുത്തു പറയുകയാണ് പക്ഷെ അദ്ദേഹം ചെയ്തത് നന്മയായിട്ടുള്ള എന്തിനേയും യേശു വേണ്ടി ആയിരിക്കുക എന്നതിനെയും ഉറപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് ഇത് ഇന്ന് വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു യഥാർത്ഥ യഥാർത്ഥ മർമ്മം നിർവചിക്കുക എന്നത് വ്യത്യസ്ത രേഖകളിൽ ഉൾക്കൊള്ളുന്ന സന്ദേശം നമുക്ക് വായിക്കാൻ കഴിയുന്ന പരിപ്രേക്ഷത്തിൽ നിന്നുകൊണ്ട് അപ്പം മാർപ്പാപ്പ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയുന്നത് ഈ യഥാർത്ഥ മർമ്മം അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളുടെ യഥാർത്ഥ മർമ്മം എന്താണ് എന്ന് നിർവചിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുകയാണ് എല്ലാ രേഖകളിലൂടെയും അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നത് കാണുക അതിനെ മാർപ്പാപ്പ പറയുന്നത് മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടുന്നത് ജോൺ പൊള്ളണ്ടാമൻ മാർപ്പാപ്പ മരിക്കുന്ന ആ സമയത്ത് നമുക്കത് കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയുമെന്നാണ് നമുക്ക് കാണാൻ കഴിയും അവിടെ മരിക്കുമ്പോൾ ജോൺ ബോൾ മാർപ്പാപ്പ രണ്ട് രണ്ടായിരത്തി അഞ്ചിൽ മരിക്കുമ്പോൾ ദൈവിക കരുണയുടെ പുതിയ തിരുനാൾ സ്ഥാപിച്ചു അത് അദ്ദേഹം സ്ഥാപിച്ചതാണ് ദൈവിക കരുണയുടെ തിരുനാൾ അത് ആദ്യ നിമിഷങ്ങളായിരുന്നു ഇവിടെ ബെനഡിക്ട് പാപ്പ തൻ്റെ വ്യക്തിപരമായ ഒരു റിമാർക്ക് പറയുന്നുണ്ട് കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് അവിടെ ബെനഡിക്ട് മാർപ്പാപ്പ പറയുകയാണ് ജോൺ പോൾ പോൾഡണ്ടാമ്മൻ മാർപ്പാപ്പയുടെ സ്വഭാവത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട വശം പ്രകടമാക്കുന്നതാണ് ഈ സംഭവം എന്ന് സൂചിപ്പിക്കുകയാണ് ആദ്യകാലം തൊട്ടേ ജോൺ ജോൺപൊൽ രണ്ടാമന് പൗസ്തീന കുവാൾസ്കായുടെ സന്ദേശത്താൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തെ വല്ലാതെ സ്പർശിക്കുകയും ചെയ്തിട്ടുണ്ട് ക്രാക്കോയിൽ നിന്നുള്ള ഒരു കന്യാസ്ത്രീയാണ് പൗസ്തീന എന്ന് പറയാൻ അദ്ദേഹത്തിൻ്റെ രൂപ അതിരൂപതയിൽ നിന്നുള്ള ആളാണ് അവളുടെ സന്ദേശത്തിൻ്റെ കാതരിതായിരുന്നു ദൈവിക കരുണ ക്രൈസ്തവ വിശ്വാസത്തിന്റെ സത്താപരമായ കേന്ദ്രമാണ് ദൈവിക കരുണ ക്രൈസ്തവ വിശ്വാസത്തിന്റെ സത്താപരമായ ഏറ്റവും അടിസ്ഥാനപരമായ കേന്ദ്രമാണ് അതുകൊണ്ട് അവൾ ആഗ്രഹിച്ചിരുന്നു അത്തരമൊരു തിരുനാൾ ദിനം സഭയിൽ ഉണ്ടാകണമെന്ന് അപ്പൊ അവിടെ നിന്ന് വരുന്ന മാർപ്പാപ്പ അദ്ദേഹം ഈ കന്യാസ്ത്രീയുമായി അത് അവരുടെ ചിന്ത കൊണ്ട് അത് ഉണ്ടാകും എന്ന് ആഗ്രഹിക്കുകയും പലപ്പോഴും എഴുതുകയും ചെയ്തിരുന്നു മാർപ്പാപ്പ ആലോചനയ്ക്ക് ശേഷം ഈസ്റ്ററിലെ രണ്ടാം ഞായറാഴ്ച ഈസ്റ്റർ ഈസ്റ്റർ ഞായറാഴ്ച അത് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ഈ തിരുനാൾ ആഘോഷിക്കാൻ തിരഞ്ഞെടുത്തു എന്നാൽ അന്തിമ തീരുമാനം തീരുമാനമെടുക്കുന്നതിന് മുമ്പ് വിശ്വാസ തിരുസംഘം എന്ത് പറയുന്നു വിശ്വാസ സംബന്ധമായ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്തിമമായി വാക്കു പറയേണ്ട തിരുസംഗമാണിത് അതിൻ്റെ പ്രസിഡന്റായി വർക്ക് ചെയ്യുന്നത് ബെനഡിക്റ്റ് മാർപാപ്പയാണ് അന്ന് അദ്ദേഹം മാർപ്പാപ്പയല്ല റാഡ്സിംഗർ ജോസഫ് റാഡ്സിങ്കറാണ് അപ്പം മാർപ്പാപ്പ മാർപാപ്പയ്ക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാം പല കാര്യങ്ങളും എങ്കിലും നിയമപരമായി അദ്ദേഹം ആലോചന ചോദിച്ചു ഇവരോട് ഈ തീയതിയുടെ പ്രസക്തി ഉചിതത്വം അതൊക്കെ ഒന്ന് സൂചിപ്പിക്കാനാണ് വ്യക്തമാക്കാനാണ് ഇത് ആവശ്യപ്പെട്ടത് പക്ഷേ ഈ കമ്മീഷൻ ഈ തിരുസംഘം അതിന് നിഷേധാത്മകമായ മറുപടിയാണ് കൊടുത്തത് അത് ഒരു പ്രശ്നമാണല്ലോ എന്ന രീതിയിലാണ് അവതരിപ്പിച്ചത് എന്തെന്നാൽ വളരെ പഴയ ഒരു പാരമ്പര്യമുള്ള ദിവസമാണ് ഉയർപ്പ് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച കേരളത്തിൽ സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം അത് തൊമാശലിഹായുടെ തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്ന പുതു ഞായറാഴ്ചയാണിത് ഈ പുതു ഞായറാഴ്ച ലാറ്റിൻ സഭയിൽ ഇൻ ആൽബിസ് സൺഡേ ഇൻ ആൽബിസ് എന്ന് പറയും അതായത് ആ ഒരാഴ്ചക്കാലം വെള്ളവസ്ത്രം ധരിച്ച് പരിവർത്തനം ചെയ്തവർ മാമോദിസ മുങ്ങിയവർ വരികയും ആ വെള്ളവസ്ത്രം മാറ്റുകയും ചെയ്യുന്ന ദിവസമാണ് അപ്പം അതിന് വളരെ പ്രാചീനമായ ഒരു പാരമ്പര്യമുണ്ട് അപ്പോൾ അത് അർത്ഥപൂർണമായൊരു ദിവസമാണ് അത് മാറ്റി പുതിയ ഒരു തിരുന്നാൾ വയ്ക്കുന്നത് ശരിയല്ല എന്ന നിലപാടാണ് വിശ്വാസ തിരുസംഘം മുന്നോട്ട് വെച്ചത് അപ്പോൾ അത് ഇല്ലാതാക്കുന്നത് ശരിയല്ല എന്ന രീതിയിൽ മാർപ്പാപ്പ ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടു അതേസമയം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുസംഘത്തിൻ്റെ ആ നിലപാടിനെ എളിമയോടെ സ്വീകരിച്ചു ഞങ്ങളുടെ നിഷേധാത്മക പ്രത്യുത്തരത്തെ രണ്ടാം പ്രാവശ്യവും സ്വീകരിച്ചു എന്ന് മാർപ്പാപ്പ എഴുതിയിട്ടുണ്ട് അന്തിമമായി അദ്ദേഹം തന്നെ ഒരു നിർദ്ദേശം രൂപപ്പെടുത്തി ഈസ്റ്ററിന്റെ രണ്ടാം ഞായറാഴ്ചയുടെ ചരിത്ര രൂപം നിലനിർത്തണം എന്നിട്ട് ദൈവിക കരുണ അതിൻ്റെ ആദിമ സന്ദേശത്തിൽ ഉൾപ്പെടുത്തി ഇതുപോലുള്ള മറ്റ് ഒത്തിരി കേസുകളുണ്ട് അങ്ങനെ അത് ആ തിരുന്നാൾ അങ്ങനെ വരുന്നത് മറ്റേതിന്റെ ചരിത്രപരമായ വസ്തുത ഒന്നും നഷ്ടപ്പെടുത്താതെ പുതിയതായി ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത് ഇതുപോലുള്ള അനേകം കേസുകളുണ്ട് എന്ന് പറഞ്ഞു അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് തന്നെ മാർപ്പാപ്പയുടെ എളിമ എന്ന് വൈനഡിക്ട് മാർപ്പാപ്പ പറയുകയാണ് ഔദ്യോഗിക കാരണങ്ങളാൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഓർഗൻ സ്ഥാപനങ്ങളോട് ചോദിക്കണം ആ ചോദ്യത്തെ അദ്ദേഹം മാനിച്ചിരുന്നു എന്ന് പറയുകയാണ് ഇനി പ്രധാനപ്പെട്ട കാര്യം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അന്ത്യശ്വാസം വലിയ വലിച്ചപ്പോൾ ദൈവിക കരുണയുടെ തിരുന്നാളിൻ്റെ ആദ്യ സായാഹ്ന പ്രാർത്ഥനയുടെ അവസാനം ഒരേ സമയത്താണ് നടക്കുന്നത് അവന്റെ മരണസമയത്തെ ഇത് പ്രകാശിതമാക്കി ദൈവികരുണ ദൈവീകരുണയുടെ പ്രകാശം അവൻ്റെ മരണത്തിൻ്റെ മേൽ ആശ്വാസകരമായ സന്ദേശമായി നിന്നു അവിടുത്തെ അവസാന പുസ്തകത്തിൽ മെമ്മറി ആൻഡ് ഐഡൻറിറ്റി എന്ന് പറയുന്ന പുസ്തകം അത് പ്രസിദ്ധീകരിച്ചത് മരണത്തിന് തൊട്ട് മുമ്പാണ് പാപ്പ ഒരിക്കൽ കൂടി ദൈവിക കരുണെ കരുണയുടെ സന്ദേശം അവിടെ ചുരുക്കി പറയുന്നുണ്ട് ജോൺ പൊലണ്ടാമൻ എഴുതി സിസ്റ്റർ പൗസ്തീന രണ്ടാം ലോക ലോകമഹായുദ്ധത്തിന്റെ ഭീകരതകൾക്ക് മുമ്പ് മരിച്ചു എന്നാൽ അവൾ കർത്താവിന്റെ ഉത്തരം നൽകി അവസ അസഹനീയമായ ഈ സമരത്തിന്റെ എല്ലാം അർത്ഥം വേദനയുടെ എല്ലാ അർത്ഥം പൗസ്തീനായിലൂടെ ക്രിസ്തു പറയാൻ ആഗ്രഹിച്ചതുപോലെയായിരുന്നു തിന്മയ്ക്ക് അന്തിമ വിജയം ഉണ്ടാകില്ല ഈസ്റ്ററിന്റെ രഹസ്യം നമ്മെ അന്തിമമായി വിജയപ്രദമാക്കുമെന്ന് ഊന്നി പറഞ്ഞു അവൾ ജീവൻ മരണത്തിന്റെ മേൽ വിജയം നേടും സ്നേഹം വെറുപ്പിനെ അതിജീവിക്കും ആത്യന്തികമായി നിലകൊള്ളുന്ന സന്ദേശം ഇതാണ് കരുണയുടെ സന്ദേശത്തിലൂടെ അദ്ദേഹം ലോകത്തിന് നൽകുന്നതും ഇതുതന്നെയാണ് ദൈവത്തിൻ്റെ നന്മ വിജയിക്കും അങ്ങ വലിയ ബോധ്യം പ്രിയപ്പെട്ടവരെ ഈ എപ്പിസോഡിലൂടെ അവസാനിക്കാൻ സമയമായി മാർപ്പാപ്പയുടെ സന്ദേശം തുടർന്നുമുണ്ട് അത് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്തു കൊള്ളാം നമുക്കതുവരെ പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം ദൈവം നമ്മളെ